നമസ്തേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. പുത്രലാഭാലോചന. അമിതഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാപതി ധർമാത്മാ വീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലോ നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജ്യാദിസമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടികർമ്മം. തന്നെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയോ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടികർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായ അതുനേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദൈവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ. കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൽ മടിയാതെ
എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവൻ അതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തിത്തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തത്പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാദി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞതു സന്താപം ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ഛസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവനാരദസനകാദി സഹസ്രനേത്രമുഖ വിഭുദേന്ദ്രന്മാരാലും വന്ദ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദരചികുരവും അളകസുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഗനവും ശംഖചക്രാബ്ജഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകള രാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീനോപുരമുഖം മണ്ഡലങ്ങളും കുണ്ടലമുക്താഹാര കാഞ്ചീനോപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൻ നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ
മധുസൂദന ഹരേ. നമസ്തേ നാരായണ, നമസ്തേ നരകാരേ, സമസ്തേശ്വര ശൗരേ, നമസ്തേ ജഗത്പതേ. നിൻ തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തെന്നിതെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയനജനമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസപത്മമധുപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിവിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിൻ തിരുവടി നൂനം നിൻ തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി. ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു. മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുധോ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാണാനും യോഗം വന്നു. ത്വത്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചീടായികമാം ലക്ഷ്മീപതേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തിപൂണ്ഡിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു, മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതു മന്ത്രമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ.
പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാരദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളെന്നാൽ വന്നേടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നിന്മലേ യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൊണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ നന്ദനനുണ്ടായിതെന്നാശു കേട്ടൂരു പങ്ക്തിസ്യന്ദനൻ അധ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേയീസുതൻ വിറ്റേന്നാളും സുമിത്രാപുത്രന്മാരുണ്ടായിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പേതിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാദിപദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം വെണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമളനിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകീതനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായ ആനന്ദിച്ചാൻ സാമോദം ബാലക്രീഡാതൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളനിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാപാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂകദന്താംബരചുംബനരസം കൊണ്ടും ബന്ധൂരദന്താങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയയാനം കൊണ്ടും ചേതമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം
ഫാലദേശാന്തേ സ്വർണാശ്വത്തവർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടലം മിന്നിടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തുചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പുണ്ട വിസ്തൃതോരസി ചാർത്തും തുളസീമാല്യങ്ങളും നിസ്തുല പ്രഭവത്സലാഞ്ചനവിലാസവും അംഗതങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിനിതാനും കളിച്ചുവിളങ്ങിനാൻ പൊൽത്താർമാനിനിതാനും കളിച്ചുവിളങ്ങിനാൻ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംപ്രാപിച്ചിതുമെല്ലെ വിവിധ നന്ദനനായ വിധിനന്ദനനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ ശ്രുതികളോടും പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം അവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞീടും സഹസ്രപത്രോദ്ഭവ പുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാംഭോനിധിപാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവനതുകാലമേകദാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി പ്രാണസംവിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതോണീരഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണഹരി കരി കരടി ഗിരി ഗിരി ഹരിശാർദൂലാദികൾ അമിത വന്യമൃഗം വധിച്ചുകൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വെച്ചു വിധി ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഉഷസ്സുഷസ്സുദ്ധായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കൾ ക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചത് ധർമ്മശാസ്ത്രാദിപുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ് ദൈവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വണീടിനാൻ
ചേതസാ വിചാരിച്ചു കാൺകിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോ നല്ലില്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കാം മാറിഴുന്നള്ളിടിനാൻ രാമനായ അവനിയൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദാനന്ദാമൃതം കൈക്കൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥൻ ആശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തിയാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിനാൻ അസ്മജ്ജന്മവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുവടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാനിഹ തപോനിധേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗളമായി വന്നാശു സമ്പത്തും താനേ വരും എന്തൊന്നു ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാനിധേ എന്നാലാകുന്നതെല്ലാം ചെയ്വൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപത്തെ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോടു ദശരഥനോടതു നേരം ഞാൻ അമാവാസ്യ തോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മാരീച സുബാഹു മുഖ്യന്മാരാം നത്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപദേ രാമദേവനെ അയക്കേണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കു മഹീപദേ കല്യാണമതേ കരുണാനിധേ നരപതേ ചിന്താചഞ്ചലനായ പങ്കസ്യന്ദന നൃപൻ മന്ത്രിച്ചു ഗുരുവിനോടെ കാന്തേ ചൊല്ലിടിനാൻ എന്തു ചൊൽവതു ഗുരോ നന്ദനൻ തന്നെ മമ സന്ത്യജിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന് നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോൾ എന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപതേ മാനുഷനല്ല രാമൻ മാനവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കമൂലമായി പത്മലോചനൻ ഭൂമിഭാരത്തെ കളവാനായി നിന്നുടെ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ കശ്യപ പ്രജാപതി നിന്നുടെ പത്നിയാകും അതിഥി കൗസല്യ കേളിന്നിരുവരും കൂടി സന്തതിയുണ്ടാവാനായി ബഹുവത്സരം ഉഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ വരദൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊൾ വരം എന്നാൻ പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു
സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായാ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാം അയോനിജയായുണ്ടായി വന്നു. ആകതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടുവതിനെന്നറിഞ്ഞേടണം നീ. എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ല, താനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ. സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു, യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം. രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലും എന്നാബോധം പൊണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ. വരിക രാമ രാമ ലക്ഷ്മണ, വരികയെന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഢം ഗാഢം. പുണർന്നു പുണർന്നുടൻ നുകർന്നു ശിരസിങ്കൽ, ഗുണങ്ങൾ വരുവാനായി പോവിൻ എന്നുര ചെയ്താൻ. ജനകജനനിമാർ ചരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും. ചാപതോണീരബാണഖഡ്ഗപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയുമയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ. മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളി ചെയ്തു മുനി, രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ, കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ. ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പുമുണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവ രണ്ടും. ബാലകന്മാരെ, നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരതിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി. ക്ഷുത്പിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ കടന്നേടിനാൻ വിശ്വാമിത്രൻ. താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ. രാഘവ സത്യപരാക്രമവാരിധേ, രാമ പോകുമാറിൽ ഈ വഴി ആരുമേതു കാലം കാടിതു കണ്ടായോ നീ. കാമരൂപിണിയായ താടക ഭയങ്കരി വാണിയിടും ദേശമല്ലോ, അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല. ഭുവനവാസിജനം ഭുവനേശ്വരാ പോറ്റി, കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ചെറുഞാണൊലി ചെയ്തു രാമനെല്ലാ ലോകവുമൊന്നു വിറച്ചിതതു നേരം. ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി. അന്നേരമൊരു ശരമയച്ചു രാഘവനും ചെന്നു താടകമാറിൽ കൊണ്ടിതു രാമബാണം. പാരതിൽ മലചിറകറ്റു വീണതുപോലെ ഘോരരൂപിണിയായ താടക വീണാളല്ലോ. സ്വർണരത്നാഭരണഭൂഷിതഗാത്രിയായി സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു. ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ. കൗശികമുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവനുപദേശിച്ചു സലക്ഷ്മണം. നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനേ തത്ര വസിച്ചു കാമാശ്രമേ. രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്ഥയാ പുലർക്കാലേ.
പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരതിരേറ്റു വന്ദിച്ചാരതു നേരം. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ, പ്രേമമുൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ. വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതിപൂണ്ടരുൾ ചെയ്തു. തപസോത്തമ ഭവാൻ ദീക്ഷിക്ക യാഗമിനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും. ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ. യാഗവും ദീക്ഷിച്ചിതു കൗശികൻ അതു കാലം, ആഗമിച്ചിതു നത്തഞ്ചരന്മാർ പടയോടും. മധ്യാഹ്നകാലേ മേൽഭാഗത്തെങ്കിൽ നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടിനാരതു നേരം. പാരാതെ രണ്ടു ശരം തൊടുത്തു രാമദേവൻ, മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ. കൊന്നിതു സുബാഹുവാം അവനെയൊരു ശരമന്നേരം, മാരീചനും ഭീതി പൂണ്ടോടിയിടിനാൻ. ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായേറിയൊരു യോജന പാഞ്ഞാനവൻ. അർണവം തന്നിൽ ചെന്നു വീണിതു മാരീചനും, അന്നേരം അവിടെയും ചെന്നിതു ദഹിപ്പാനായി. പിന്നെ മറ്റെങ്ങുമൊരു ശരണമില്ലാഞ്ഞവൻ, എന്നെ രക്ഷിക്കേണമെന്നഭയം പൊക്കിടിനാൻ. ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ. അന്നു തുടങ്ങി മാരീചനും പറ്റലർകുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം കൊന്നിതു ശരങ്ങളാൽ. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തിതു സന്തോഷത്താൽ, ദേവദുന്ദുഭികളും ഘോഷിച്ചിതതു നേരം. യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ തക്ഷണേ കൂപ്പിസ്തുതിച്ചേറ്റവും ആനന്ദിച്ച. വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടുപുണർന്നശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു. വത്സന്മാരെയും ഭുജിപ്പിച്ചതു വാത്സല്യത്താൽ. ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി. അരുൾ ചെയ്തിതു നാലാം ദിവസം പിന്നെ മുനി, അരുതു വൃഥാ കാലം കളകെന്നുള്ളതേതും. ജനകമഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈക്കാതെ കാൺമാൻ പോക നാം വത്സന്മാരെ. ചൊല്ലഴും ത്രയംബകമാകിന മാഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്കലിരിക്കുന്നു. ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാ ഭൂമിപാലേന്ദ്രന്മാരാൽ അർച്ചിതമനുദിനം. ക്ഷോണീപാലേന്ദ്രകുലജാതനാകിയ ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം. താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു. ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം. ഗൗതമാശ്രമം തത്ര ശോഭ പൂണ്ടൊരു പുണ്യദേശം ആനന്ദപ്രദം. ദിവ്യ പാദപലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം. കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകേക്ഷനുമീ വണ്ണമരുൾ ചെയ്തു. ആശ്രമപരമിതമാർക്കുള്ളു മനോഹരമാശ്രയയോഗ്യം നാനാ ജന്തുവർജിതം താനും. എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിധേ. എന്നതു കേട്ടു വിശ്വാമിത്രനുര ചെയ്തു പന്നകശായി പരൻ തന്നോടു പരമാർത്ഥം.
കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര, നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമമുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു. ഭാര്യാവർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷാ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും. തന്നെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൻ. ചെന്തുണ്ടിവായി മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ. ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാണല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും. അതിനിപ്പോൾ അന്തരം വരാതെയൊരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജസുതനന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടതും അന്ത്യാമാദിയിങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുട ജാന്തരേ പരവശാൽ. സുത്രാമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും. മിത്രൻ തന്നുദയമൊട്ടടുത്തീലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ. വിത്രസ്തനായത്രയും വേഭതു പൂണ്ടു നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലു നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാൻ എന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി. സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായികിൽ ഭസ്മമാക്കുവനിപ്പോൾ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരൻ. അഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിൻ തിരുവടി പൊറുത്തുകൊള്ളേണമേ. സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മഫലമെല്ലാം. തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാശ്രമമകമ്പുക്കപ്പോൾ അഹല്യയും വേപഥു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു തപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു പാരം. ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളൊരു ദുസ്തര മഹാവ്രതം. കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ഭജിച്ചിവിടെ വസിക്കണം. നീഹാരാതപവായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ മതീയാശ്രമേ മനോഹരേ. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും.
പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു. പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവത് പാർശ്വംബുക്കാൻ അന്നു തൊട്ടിവിടെ വാണിയിടിനാളഹല്യയും നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയിൽ പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനായ ഗൗതമപത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലമായി വന്നിടും അഹല്യാദേവി. എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യും വിടച്ചുടയാങ്കണം പൊക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹം എന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജദലസന്നിഭനേത്രത്തോടും വാസവനീലമണിസംഘാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിദഹല്യയ്ക്കും തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നമുര ചെയ്തതുമോർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോഹരൻ ഇത്തം ആത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരം അർഖ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ സന്തോഷാശ്രുക്കളൊഴുകീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാംബിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദ വർണ്ണത്തോടും അദ്വയനായൊരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ധിമഗ്നയായി സ്തുതി ചെയ്താൾ. ശ്രീരാമചന്ദ്രചരണോ മനസാസ്മരാമി ശ്രീരാമചന്ദ്രചരണോ വജസാഗ്രണാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാനമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. നമസ്തേ.